പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഫെലനോപ്സിസിൻ്റെ രണ്ട് ചെടികൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു നഴ്സറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ, നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് മാത്രമേ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് രണ്ട് തൈകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫെലനോപ്സിസിൻ്റെ തൈകളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെടികൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് വയനാട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ വയനാട്ടിൽ നമ്മൾ ചുരം കയറിയിട്ട് ആദ്യത്തെ നഴ്സറിയാണ്, ലക്കിടിയിലാണ് കേട്ടോ. അപ്പോൾ വലിയൊരു പ്ലാന്റ് നഴ്സറിയാണ്, ഒരുപാട് കളക്ഷൻസ് ഉള്ളൊരു നഴ്സറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ അവിടുന്ന് രണ്ട് ഫെലനോപ്സിസിൻ്റെ തൈകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വേറെ ഓർക്കിഡ്സ് ഒന്നുമില്ല, ഫെലനോപ്സിസ് മാത്രമേ ഉള്ളൂ. അതും മൂന്നോ നാലോ കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉള്ളത് തന്നെ ഒരുപാടുണ്ട്, പക്ഷെ എല്ലാം ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള രണ്ട് ചെടികളാണ്. ഒന്ന് നല്ല വൈറ്റ് കളറും മറ്റൊന്ന് ഈ ഒരു വൈറ്റിൽ പിങ്ക് ഡോട്ട്സ് വരുന്നതുമാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ചെടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു കളർ കേട്ടോ, നല്ല വൈറ്റ് കളറാണ്. ഇതിൻ്റെ ഫ്ലവർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ. അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തിയാണ്. അവിടെ മൂന്നോ നാലോ കളർ മാത്രമേ ഉള്ളൂ, പക്ഷേ അതൊരുപാടുണ്ട് കേട്ടോ. വയനാട്ടിൽ പോയപ്പോൾ അതുവഴി വന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഈ പ്ലാന്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഓരോ ലീഫും നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇങ്ങനെ നേരിട്ട് പോയി വാങ്ങുന്ന സമയത്ത് നമുക്ക് തിരഞ്ഞെടുത്ത് തന്നെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് തിരഞ്ഞെടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ പറയാം. ഒരു പ്ലാന്റിന് നമുക്ക് വന്നിട്ടുള്ളത് 500 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റിന് റേറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഈ ഫെലനോപ്സിസ് എന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വന്നിട്ടുള്ളത് 500 രൂപയാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ റൂട്ട്സൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, അതുപോലെ തന്നെ ലീഫ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അതിൽ വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവർ വലിയ ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഈ റൂട്ട്സൊക്കെ കണ്ടോ, നല്ല പച്ച നിറത്തിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരിത് പോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മാറ്റി റീപോട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ പോട്ടിൻ്റെ പുറത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഈ പോട്ടിൽ ഇതിൻ്റെ വേര് നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അവിടെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഈ ജമന്തി, അതുപോലെ ജറബറ, അഡേണിയം, അതുപോലെ ആന്തൂറിയം, അങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റുകളുണ്ട്. അതുപോലെ പലതരം ഹാങ്ങിങ് പ്ലാന്റ്സ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള കളക്ഷൻ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പോട്ടുകളൊക്കെ, ക്ലേ പോട്ടുകളൊക്കെ, ഓർക്കിഡൊക്കെ നടാൻ പറ്റുന്ന ക്ലേ പോട്ടുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോയി വാങ്ങുന്ന സമയത്ത് നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കണ്ടപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ്. രണ്ടെണ്ണേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ അവിടെ ഉള്ള കളേഴ്സൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കളറ് മാത്രം വാങ്ങിയത് കേട്ടോ. ഇത് രണ്ടും നമ്മളെ കയ്യിൽ ഇല്ലാത്ത കളറാണ്, അതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. അവിടെ കൊറിയറൊന്നും അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. അവിടെ നമ്മൾ നേരിട്ട് പോയി വാങ്ങണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഫ്ലവറിൽ 5-6 ഫ്ലവറാണ് ഇതിൽ വിരിഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ ആ ഫ്ലവർ നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിന് 5-6 ലീഫുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ നമ്മളെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാൻ. നല്ല വൈറ്റും അതുപോലെ നല്ല ഡാർക്ക് പിങ്കും കൂടെ വരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒരുപാടായി നോക്കി നടക്കുന്ന, നമുക്ക് എവിടുന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കണ്ടപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നഴ്സറികളുണ്ട് എന്നുണ്ടെങ്കിലും അവിടെയൊന്നും ഇങ്ങനെ നമ്മൾ ഓർക്കിഡ് ചെടികളൊന്നും അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതിൻ്റെ റൂട്ട്സൊക്കെ നല്ല പച്ച കളറിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ കണ്ടോ, ഈ ഫ്ലവറും നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ചുരം കയറി കഴിഞ്ഞിട്ട് ഉള്ള ഫസ്റ്റത്തെ നഴ്സറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ലക്കിടിയാണ് ഇത് ഉള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും എടുക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ചെടികളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കൂ കേട്ടോ. നല്ല നഴ്സറിയാണ്. നമ്മൾ ഓർക്കിഡ് കണ്ടപ്പോൾ നേരെ അതിലേക്ക് തിരിഞ്ഞു നേള്ളൂ. ബാക്കിയുള്ള ഒരു സെക്ഷനിലേക്കും നമ്മൾ പോയിട്ടില്ല, പക്ഷെ നമുക്ക് അവിടെയുള്ള ഡിസ്പ്ലേ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും.
എല്ലാത്തരം ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന എല്ലാത്തരം പൂച്ചെടികളും അവിടെ അവൈലബിൾ ആണ്. ഇൻഡോർ ആയിട്ടുള്ള എല്ലാത്തരം പ്ലാന്റ്സും ഉണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇൻഡോർ അല്ലാത്ത ഫ്ലവറിങ് പ്ലാന്റുകളായിട്ടുള്ള ജമന്തി, ജെറബറ, അതുപോലെ അഡേണിയം, ആന്തൂറിയം, ഇങ്ങനെയുള്ള എല്ലാ ചെടികളും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നൂന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയ സമയത്ത് അവിടെ ഈ ഒരു മൂന്നോ നാലോ കളറ് മാത്രമേ ഉള്ളൂ, കൂടുതൽ കളേഴ്സൊന്നുമില്ല അവിടെ. മറ്റു ഓർക്കിഡ് ടൈപ്പുകളൊന്നും അവിടെ കിട്ടാനുമില്ല കേട്ടോ. ഈ ഡെൻഡ്രോബിയം പോലുള്ള ഓർക്കിഡ്സൊന്നും അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു ഫെലനോപ്സിസ് മാത്രമേ അവിടെ ഓർക്കിഡിലുള്ളൂ, പിന്നെ ഒക്കെ ബാക്കിയുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.